ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മുട്ട വെച്ചിട്ട് നല്ലൊരു പെപ്പർ റോസ്റ്റ് കണ്ടാലോ. ഡ്രൈ റോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, നമുക്ക് നേരെ വെടിയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട പുഴുങ്ങി ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം, വൃത്തിയാക്കി എടുത്തതിന് ശേഷം, ദാ ഇതുപോലെ രണ്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണേ. അതിനകത്തുള്ള മഞ്ഞക്കരി പൊട്ടിപ്പോകാതെ മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തുള്ളൊരു മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ വലിയ ജീരകവും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ കുരുമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ഉണക്കമുളക് ഒരു മൂന്നാലെണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചെറിയ ജീരകം ചൊവ്വ ഇഷ്ടമില്ലാത്തവർ അത് ഓപ്ഷണലാണ്, ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അത് നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് എണ്ണയിലൊന്ന് ഇതാക്കിയതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് മുട്ട ഇതുപോലെ ഒന്ന് വെച്ച് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ജസ്റ്റ് അതിൻ്റെയൊക്കെ ഒന്ന് കളറൊക്കെ ചേഞ്ചായി ഒന്ന് റോസ്റ്റായി വന്നാൽ മതി. അപ്പോൾ നമുക്ക് ആ മുട്ടയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് വയ്ക്കാം. തിരിച്ചും മറിച്ച് ഒരു സൈഡ് ഒന്ന് ഇതായതിന് ശേഷം മറിച്ചിട്ട് നമുക്കെടുക്കാം. അപ്പം ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇതിനകത്തുള്ള മഞ്ഞൊക്കെ ഒരു പൊട്ടിപ്പോകാതെ പയ്യൊക്കെ തിരിച്ചിട്ട് നമുക്കെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി തിരിച്ചിട്ടെടുക്കാം, അത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ അത് ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ ഒരു പാത്രത്തിലേക്ക്. ഇനി നമുക്ക് അതേ പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു പിടി കറിവേപ്പില, രണ്ട് പച്ചമുളക്. പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞു കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ, ഒന്ന് കീറിയിട്ട് മാത്രമേ ഉള്ളൂ നടുക്ക്. അങ്ങനെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം അതിനകത്തേക്ക് ഒരു വലിയ സവാള, ചെറുതാണെങ്കിൽ ഒരു രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചെറിയ കുഞ്ഞായിട്ട് നമുക്ക് അരിഞ്ഞെടുത്തതിന് ശേഷം അതും കൂടി ഒന്ന് മാറ്റിയെടുക്കാം. അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു ഇച്ചിരി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. അതിനുശേഷം ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അതിൻ്റെ ഒരു പച്ചമുളം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഒരു നുള്ള് നമ്മൾ ആ മിക്സി കഴുകിയ ആ വെള്ളം ഒന്ന് ഇച്ചിരി ചേർത്ത് കൊടുക്കണേ. നമ്മുടെ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി, വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മുടെ മുട്ട റോസ്റ്റ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി ഒന്ന് ഇതായി വരാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ച് ഇതാക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി നമുക്ക് അതിനകത്തേക്ക് മുട്ട ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആ മസാലയൊന്ന് നമ്മുടെ മുട്ടയിലൊന്ന് പൊതിഞ്ഞെടുക്കണം. അത്രേ ഉള്ളൂ, നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ജീരകം ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട കേട്ടോ. പക്ഷേ ജീരകം ചേർക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. അങ്ങനെ ഇഷ്ടമില്ലാത്തവർ അത് ഓപ്ഷണലാണ്, ചേർക്കേണ്ട കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളിത് വെറുതെ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ഇങ്ങനെ കഴിക്കാം കേട്ടോ. വെറുതെ മുട്ട മാത്രം കഴിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് വെറുതെ ഇത് ഒരു സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് പച്ച മല്ലിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.